എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കറിയോ, നമുക്ക് ഇതിനകം തന്നെ കോട്ടയത്ത്, തിരുവനന്തപുരത്ത് എല്ലായിടങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇഡിക്കെതിരെ. സ്വാഭാവികം, ഇതിനകത്ത് വെറും സി പി എംകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ കള്ളപ്പണ ഇടപാടിന് ഈ കൊള്ള മുതൽ കൊണ്ടുപോയവർക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കാണിക്കുന്ന ആ തിടുക്കം ഉണ്ടല്ലോ, ആ തിടുക്കം എന്ന് പറയുന്നത് സംശയാസ്പദം തന്നെയാണ്. തട്ടിപ്പ് കണ്ടത് കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് ഇപ്പോൾ ഇഡിയാണ് അന്വേഷിക്കുന്നത്. ആ തുടർച്ച വരുമ്പോഴേക്കും ഇത്രയ്ക്ക് പേടിക്കുന്നത് എന്തിനാണ്? ആര് പേടിക്കുന്നു? എനിക്കൊരുത്തരം പേടിയില്ല. പുച്ഛിക്കുന്നതാണോ? പേടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്റെ ജീവിതത്തിൽ ഇനി ഒരു ബാങ്ക് ഇടപാട് ഉണ്ടെങ്കിൽ അത് സഹകരണ സ്ഥാപനങ്ങളിലൂടെ മാത്രമായിരിക്കും. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. നിങ്ങളെ ബാങ്കിലേക്ക് കൊടുത്താലും കുഴപ്പമില്ല സാറേ, എന്റെ പൈസയല്ലേ. എന്റെ കയ്യിലുള്ള 10 രൂപയാണെങ്കിൽ 10 രൂപ അതിനകത്ത് എനിക്ക് കരുവന്നൂർ കൊണ്ടിടണം തീരുമാനിച്ചാൽ ഞാൻ കരുവന്നൂർ കൊടുക്കും. അത് നിങ്ങളുടെ തീട്ടൂരൊന്നും എനിക്ക് വേണ്ട. അവിടുത്തെ അന്വേഷണം നിങ്ങൾ നിങ്ങളൊരു ലെവലിൽ നിശ്ചയിച്ചിട്ടുണ്ട്, അവിടെ വരെ പോകാവൂ. ഇത് ക്രൈംബ്രാഞ്ച് ഇത്രയും പേർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, അവിടെ വരെ പോകാവൂ. അതിലപ്പുറത്തേക്ക് അന്വേഷണം പോകുമ്പോൾ കള്ളപ്പണക്കാർക്ക് വേണ്ടി ഇത്രയും എന്തിനാ സാറേ പറയുന്നത്? കള്ളപ്പണക്കാർക്കെതിരെ ഒന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. വെറുതെ മേലാൽ എന്നോട് ഇങ്ങനെ കള്ളപ്പണക്കാരനെയും അനുകൂലിച്ചെന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ആ അന്വേഷണത്തെ എതിർക്കുമ്പോൾ അത് കള്ളപ്പണക്കാർ. ഇഡിയുടെ അന്വേഷണത്തെ ആരെ എതിർത്തു? സാറെതിർത്തു? ഇല്ല, സത്യമല്ല. കള്ളപ്പണക്കാർക്ക് വേണ്ടി ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല. സുജയ പാർവതി, എന്റെ വായിൽ കയറി കോലിടരുത്.